നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും മെമ്പാർ സ്പോർട്സിൻ്റെ YSL ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിനെ പറ്റിയാണ്. ഒഡീഷ FC മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇറക്കുന്ന ലൈനപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ അപ്പോഴപ്പോഴായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC ലൈനപ്പിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഗായ്സ് ആദ്യമേ തന്നെ ഗോൾ പോസ്റ്റിൽ പതിവ് പോലെ ആൽബിനോ ഗോമസ് തന്നെ നിൽക്കും, അത് ഉറപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കബ്ര. കഴിഞ്ഞ മത്സരത്തിൽ കബ്ര മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്, അതുകൊണ്ട് ഒഡീഷയ്ക്കെതിരായിട്ടും കബ്ര ഫസ്റ്റ് ഇലവനിൽ തന്നെ കളിക്കും. അതേപോലെ തന്നെ എനിസ് ഇപ്പോവിച്ചിൻ്റെ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഒരു ചെറിയ പരിക്ക് പറ്റിയിരുന്നു, അതുകൊണ്ട് നമുക്ക് സംശയമാണെങ്കിലും എനിസ് ഇപ്പോവിച്ചിനെ തന്നെ നമുക്ക് ഏർക്കുമെന്ന് കരുതാം. അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചിൻ്റെ വകയായിരുന്നു ആ ഗോളിൻ്റെ ഒരു നേട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ലെസ്കോവിച്ച് അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ നേടാൻ സാധിച്ചത്. അപ്പോൾ ലെസ്കോവിച്ചും ടീമിൽ ഇടം നേടിയിട്ട് ഫസ്റ്റ് ഇലവനിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റനായ ജസൽകാരണ റോജിക്സൺ, ഇതേപോലെ തന്നെ സകൽ അബ്ദുൾ സമദ് ലൂണ, പ്യൂട്ടയ്ക്ക് പകരം മിക്കവാറും ഇഷുകുമാറിനെ ഇറക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വിൻസി ബാരറ്റോ എന്തായാലും ഫസ്റ്റ് ഇലവണിയിൽ ഇടം പിടിക്കും. അൽവാരോ വാസ്കിസിനെ മാറ്റി മിക്കവാറും ജോർഡൈസ് പെരേരനെ അടുത്ത മത്സരത്തിൽ ഫസ്റ്റ് ഇലവണിയിൽ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയാൻ സാധ്യത. അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരം ലൈനപ്പ് നമ്മുടെ ഒരു ഉദ്ദേശം വെച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഒഡീഷ FC ഇന്നലെ മികച്ചൊരു കളി തന്നെയാണ്, 6 ഗോളിനാണ് ഇന്നലത്തെ കളി ഒഡീഷ FC വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.